എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരിക്കുകയാണോ? ടീച്ചർ ഇന്ന് നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരാം. ടീച്ചർ നിങ്ങൾക്ക് മുമ്പൊരു ദിവസം പാടിത്തന്ന പാട്ട് ഓർമ്മയുണ്ടോ? ടീച്ചർ പാടിത്തരാം, അത് കേട്ടിട്ട് നിങ്ങൾ ഓർത്തിട്ട് പാടണം. ഓക്കെ? ടീച്ചർ പാടാൻ പോവാണ്. ടീച്ചർ ഒരു കള്ളിപ്പൂച്ചയെ കുറിച്ചുള്ള പാട്ടാണ് പാടാൻ പോണത്. എന്താ? കള്ളിപ്പൂച്ച. കള്ളിപ്പൂച്ച പുള്ളിപ്പൂച്ച പമ്മി പമ്മി വരുന്നുണ്ട്. എങ്ങനെ വരുന്ന പൂച്ച? പമ്മി പമ്മി വരുന്നുണ്ട്, മ്യാവു മ്യാവു പാടിയിടും. കണ്ടാൽ ഇവനൊരു പാവത്താൻ കണ്ണുമടച്ചു കിടന്നിടും. തക്കം വന്നാലിടയ്ക്കിടെ കണ്ണു തുറന്ന് നോക്കിയിടും. ഈ പാട്ട് ടീച്ചർ പഠിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് അല്ലേ. അപ്പം ടീച്ചർ കൂടെ എല്ലാവരും പാടുമോ? പാടുമോ? പാടിത്തരണം കേട്ടോ. അപ്പം ടീച്ചർ ഒന്നുകൂടെ പാടാം. അപ്പം നിങ്ങളെല്ലാവരും നല്ല രസമായിട്ട് ടീച്ചറൊപ്പം എന്ത് ചെയ്യണം? ആക്ഷൻസ് കാണിക്കണം കേട്ടോ. ആക്ഷൻ സോങ് ആണ് ടീച്ചർ പാടാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? പിന്നെ ആക്ഷൻസ് കാണിക്കണം. ഓക്കെ? ടീച്ചർ പാടാൻ പോവാണ്. കള്ളിപ്പൂച്ച പുള്ളിപ്പൂച്ച പമ്മി പമ്മി വരുന്നുണ്ട്, കണ്ടാൽ ഇവനൊരു പാവത്താൻ കണ്ണുമടച്ചു കിടന്നിടും. തക്കം വന്നാലിടയ്ക്കിടെ കണ്ണു തുറന്നു നോക്കിയിടും. മിടുക്കന്മാരും മിടുക്കി കുട്ടികളായിട്ട് എല്ലാവരും പാടി. അപ്പോൾ ഈ പാട്ട് ടീച്ചർ അന്ന് പഠിപ്പിച്ചെന്ന് എല്ലാവരും ഓർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മറന്നിട്ടില്ല ടീച്ചർക്ക് മനസ്സിലായി. അപ്പോൾ ഇതേപോലെ ടീച്ചർ ഇന്ന് ഒരു പാട്ടും കൂടി പാടിപ്പോ തരാൻ പോരുക. അപ്പോൾ എന്ത് പാട്ടാണെന്നറിയോ? വെറും പാട്ട് മാത്രമല്ല, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആക്ഷൻസ് കാണിക്കണം. എന്ത് ചെയ്യണം? ആക്ഷൻസ് കാണിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് എന്ത് നമ്മൾ പറയുക? എന്താ? അതന്നെ, ആക്ഷൻ സോങ്. നല്ല കുട്ടിയായിട്ട് പറഞ്ഞല്ലോ, ആക്ഷൻ സോങ് അല്ലേ. അപ്പം നമ്മൾ ആക്ഷൻ സോങ് ചെയ്യാൻ പോവാം. എന്തിനെ കുറിച്ചാണെന്ന് അറിയൂ നിങ്ങൾക്ക്? നിങ്ങൾ ചുറ്റുപാടും കാണുന്ന ഒരു പക്ഷിയെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാ? പക്ഷീനെ കുറിച്ച്. ടീച്ചർ നേരത്തെ പാടിയ പാട്ട് ആരെ കുറിച്ചായിരുന്നു? പൂച്ചയെ കുറിച്ചായിരുന്നു അല്ലേ. ഇന്ന് ആരെ കുറിച്ചാണ് പാടാൻ പോകുന്നത്? ഒരു പക്ഷിയെ കുറിച്ച്. എന്തിനെ കുറിച്ചാ? പക്ഷിയെ കുറിച്ച്. നിങ്ങൾക്ക് പക്ഷികളൊക്കെ അറിയോ? ഏത് പക്ഷീനെ അറിയാ? ഏതാ? കാക്ക. കാക്ക. അങ്ങനെ കുറെ കുറെ പക്ഷികളുണ്ട് അല്ലേ നമ്മുടെ വീടിൻ്റെ അവിടെ ചുറ്റും. പലതരം പക്ഷികളുണ്ട് അല്ലേ. നിങ്ങൾക്ക് പക്ഷികളൊക്കെ അറിയോ? ടീച്ചർ നോക്കട്ടെ കേട്ടാ, നല്ല കുട്ടികളായിട്ട് പറയുന്നുണ്ടോന്ന്. ദേ ഇതിലെന്തൊക്കെ കാണുന്നേ? കുറെ കുറെ പക്ഷികൾ കാണാണ്ട് അല്ലേ. ദേ ഏതൊക്കെയാണെന്ന് ടീച്ചർക്ക് പറഞ്ഞു തന്നേ. നിങ്ങൾക്ക് അറിയുന്ന പക്ഷികളുടെ പേര് പറഞ്ഞായോ കേട്ടോ. അങ്ങനെ തന്നെ എല്ലാവരും നല്ല രസമായിട്ട് ഓരോ പക്ഷികളുടെ പേര് പറയുന്നുണ്ട് കേട്ടോ. ടീച്ചർക്ക് കേൾക്കാനുണ്ട്. അങ്ങനെ മിടുക്കന്മാരും മിടുക്കികളായിട്ട് പക്ഷികളുടെ പേര് പറഞ്ഞു തന്നു ടീച്ചർക്ക്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ചുറ്റുപാടും കുറെ കുറേ പക്ഷികൾ കാണാം അല്ലേ. അല്ലേ, ഏറ്റവും ഏറ്റവും അറിയുന്നത് ആരാ? കാക്കേനെ അല്ലേ. ഇതാരാ? കാക്ക. നമ്മുടെ സ്കൂളിലാണെങ്കിലും അതെ, നിങ്ങളുടെ വീടിൻ്റെ അവിടെ കാക്കേനെ കാണാറില്ലേ നിങ്ങൾ? അങ്ങനെ കാണുന്ന ഒരു പക്ഷിയാണ് എന്താ? കാക്ക അല്ലേ. ഇതേതാ പക്ഷി? കാക്ക. നമ്മുടെ ചുറ്റുപാടും കാണുന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന പക്ഷി ഏതാ? മുട്ടൊക്കെ തരുന്നത് ഏതാ? കോഴി. കോഴി ആവുമ്പോ നല്ല കുട്ടിയായിട്ട് പറഞ്ഞു. ഇതാരാ? കോഴിയാണ് അല്ലേ. കോഴി. കോഴീനെയും നമ്മൾ വളർത്താറുണ്ട്. പിന്നെ പിന്നെ നമ്മുടെ വീട്ടിൽ നല്ല ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വളർത്താറുണ്ടല്ലോ. നമ്മുടെ സ്കൂളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്കൂളിലും ഉണ്ട്. ഇതാരാ? തത്തക്കുട്ടി. തത്തക്കിളീനെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട് അല്ലേ. അതേപോലെ നമ്മൾ ചുറ്റും പറന്ന് നടക്കുന്നതൊക്കെ പല പല സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ. കാഴ്ച ബംഗ്ലാവിലോ? കാഴ്ച ബംഗ്ലാവിലോ ഉണ്ടോ? അപ്പൊ ഇതാരാ? തത്ത അല്ലേ. മിടുക്കന്മാരും മിടുക്കികളായിട്ട് പറഞ്ഞു. അതേപോലെ വേറൊരു പക്ഷിയുണ്ടല്ലോ. ഇതാരാ കൊറേ പീലികളൊക്കെ ഉള്ളത്? ആരായിരിക്കും ഇത്? മയിലേ. നല്ല കുട്ടി, മയിൽ. അപ്പോൾ മയിലിനെ നമുക്കറിയാം അല്ലേ. പിന്നെ നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ, സിനിമാ പാട്ട്? വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ ഡിങ്കിരി ഡിങ്കിരി ഡിങ്. ഇതാരാ? മൂങ്ങയാണല്ലേ. മൂങ്ങ. ഇതാരാ? മൂങ്ങ. നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടില്ലേ. പിന്നെ നമ്മുടെ മരത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞു പൊത്തൊക്കെ ഉണ്ടാക്കുന്നത് ഏത് കിളിയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഏത് കിളിയായിരിക്കും? ഇതാരാന്നറിയോ? ഇതാണ് മരം കൊത്തി. എന്താ പറയാ?
മരം കൊത്തി. ആ നമ്മുടെ മരത്തിലൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി കണ്ടോ, കൊത്തിയിട്ട് ഓട്ടയാക്കുന്നത് കണ്ടോ, ആ മരത്തിൽ വലിയ പൊത്തൊക്കെ ഉണ്ടാക്കിയിട്ട് മരം കൊത്തി. അപ്പോൾ ഇതേപോലെ കുറെ കുറേ പക്ഷികളെ നമ്മളെ നമുക്കറിയാം അല്ലേ. ആ അതേപോലെ ഇതാര നോക്കിയേ, ഇതാരായിരിക്കും, ഇതാരായിരിക്കും, ആർക്കെങ്കിലും അറിയോ? അറിയില്ലേ, ഇതാണ് പ്രാവ്. എന്താ പറയാ, പ്രാവ്. ആ ടി വിയിൽ കണ്ടിട്ടുണ്ട് അല്ലേ മിടുക്കന്മാർ. അപ്പോൾ മിടുക്കൻ കുട്ടികളായിട്ട് നിങ്ങൾ പറഞ്ഞു ടി വിയിൽ കണ്ടിട്ടുണ്ട് പ്രാവിനെ. അപ്പോൾ ഈ പ്രാവിനെ കുറിച്ചാണ് ടീച്ചർ എന്ത് ചെയ്യാൻ പോകുന്നത്, പാട്ട് പാടാൻ പോകുന്നത്. പാട്ട് പാടാൻ മാത്രമാണോ ചെയ്യുക, അല്ല എന്ത് ചെയ്യാം, ആക്ഷനും കൂടി കാണിക്കും അല്ലേ. അപ്പോൾ എന്ത് പറയുക, നമ്മളെ ആക്ഷൻ സോങ് ചെയ്യാൻ പോവാം. ഓക്കെ, ടീച്ചർ ആദ്യം പാടിത്തരും, അതിനനുസരിച്ച് ആക്ഷൻസൊക്കെ ചെയ്ത് കാണിച്ചു തരും. ഇതൊക്കെ കണ്ട് സൂക്ഷിച്ച് കണ്ട് ശ്രദ്ധിച്ചതിന് ശേഷം ടീച്ചർ ഒപ്പം എല്ലാവരും ചെയ്യില്ലേ, ആ ചെയ്യണം കേട്ടോ. അപ്പോൾ ടീച്ചർ ഇതേ പാട്ട് ആക്ഷൻ സോങ് പാടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് കണ്ടോ എന്താ, ഇതിലെന്തൊക്കെ കാണാനുണ്ട്, ആ ഒരു ഹെഡിങ് കാണാനുണ്ട് അല്ലേ. ആ എന്താ എഴുതിയിരിക്കുന്നത്, പ്രാവ് എന്ന്. എന്താ പ്രാവ്, പിന്നെ ഇവിടെ ആരാ പറന്നു പോകുന്നത്, ആ പ്രാവാണല്ലേ. പ്രാവിനെ നോക്കിയിട്ട് ആരാ നിൽക്കുന്നത് താഴത്ത്, ആരെ താഴത്ത് നിൽക്കുന്നേ, ഒരു കുട്ടിയുടെ കയ്യിൽ നോക്കിയേ, ഒരു കുട്ടി പ്രാവിനെ നോക്കിയിട്ട് കയ്യിൽ എന്താ പിടിച്ചിരിക്കുന്നത്, ചോറും കറികളുണ്ട്. പിന്നെ അപ്പുറത്തെ കയ്യിൽ എന്താ, ആ പഴം പാലും ഒക്കെ ഉണ്ട് അല്ലേ കയ്യിലെ. അപ്പോൾ ഈ പാട്ടാണ് ടീച്ചർ പാടിത്തരാൻ പോകുന്നത്. എല്ലാവരും ഈ പാട്ടിനനുസരിച്ച് ആക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാ നോക്കണം. ഏ പ്രാവേ പ്രാവേ പോകരുതേ, ഇങ്ങനെ പറയാ, പ്രാവേ പ്രാവേ പോകരുതേ പാടിയേ. ഏ ടീച്ചർ പാടുന്ന ഒപ്പം പാടിക്കോളൂ കേട്ടോ. പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും തപോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. ഇനിയാ, ഏ ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇതിനനുസരിച്ച് എന്ത് ചെയ്യണം, പാട്ടിനനുസരിച്ച് ആക്ഷൻസ് ചെയ്യണം. അപ്പോൾ ടീച്ചർ ചെയ്യണത് എല്ലാവരും ശ്രദ്ധിച്ച് കാണണം, കേൾക്കില്ലേ, കാണില്ലേ, ആ അപ്പം അതുപോലെ എല്ലാവരും ചെയ്യണം കേട്ടോ. ഇങ്ങനെ ആദ്യം പാടുക, ആ രണ്ട് കൈകളും ഇങ്ങനെ വയ്ക്കണം അല്ലേ. പ്രാവേ പ്രാവേ പോകരുതേ, കണ്ടോ ചെയ്യണത്, എല്ലാവരും രണ്ട് കൈയും ഇങ്ങനെ വഴിക്കേ. ആ കിളികൾക്ക് എന്താ ചിറകുണ്ട് അല്ലേ, ചിറകോട് ചിറക് ഉപയോഗിച്ച് എന്ത് ചെയ്യും, അവര് പറന്ന് പറന്ന് മുകളിലേക്ക് പോകും അല്ലേ. ആ അപ്പോൾ നമ്മൾ ചിറകിൻ്റെ പോലെ കൈകൾ ഇങ്ങനെ വയ്ക്കാം. എന്ത് പാടണം, പ്രാവേ പ്രാവേ പോകരുതേ. പ്രാവ് എന്ത് ചെയ്യാം, പറന്ന് പറന്ന് പോവില്ലേ. അപ്പോൾ പോവണ്ടെന്ന് പറയാ കുട്ടി, എന്താ പറയണേ, പോവരുതെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കൈ കൊണ്ടും പോകരുതേ എന്ന് പറയണം. ഏ അപ്പം ആദ്യം തൊട്ട് പാടാം, നമുക്ക് ടീച്ചർ പാടുന്നതിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻ ചെയ്യില്ലേ. ആ പ്രാവേ പ്രാവേ പോകരുതേ. ഏ കുറച്ച് പേര് ചെയ്യാണ്ട് നിൽക്കുന്നുണ്ടോ, മടി പിടിച്ച് നിൽക്കുന്നുണ്ടോ, നല്ല കുട്ടികളായിട്ട് ചെയ്യണം കേട്ടോ. ആ അതേപോലെ ടീച്ചർ ചെയ്യുന്നത് പോലെ നല്ല രസമായിട്ട് ചെയ്താലേ ടീച്ചർക്ക് ഇഷ്ടമാവുള്ളൂ. അല്ലെങ്കിൽ ടീച്ചർ പിണങ്ങൂട്ടോ, ഏ പിണങ്ങണോ, വേണ്ട. അപ്പം ടീച്ചർ ഓപ്പൺ ചെയ്യേ, പ്രാവേ പ്രാവേ പോകരുതേ. ആ ഇപ്പം നല്ല രസമായിട്ട് ചെയ്തല്ലോ, നല്ലവണ്ണം ചിരിച്ച് നല്ല രസമായിട്ട് ചെയ്യണ്ടോ എല്ലാവരും. അപ്പോൾ ടീച്ചറൊപ്പം എല്ലാവരും ചെയ്യുക. അടുത്ത വരി ടീച്ചർ പറയാൻ പോവുക, വാവാ കൂട്ടിനകത്താക്കാം. പ്രാവിന് നമ്മളെവിടെയാക്കാം, കൂട്ടിനുള്ളിലാക്കും അല്ലേ. പ്രാവിന് തത്തേനെയും ഒക്കെ നമ്മളെന്ത് ചെയ്യും, കൂട്ടിലാക്കിയിട്ട് നല്ല ഭംഗിയിൽ വളർത്താറില്ലേ. ആ അപ്പം എന്താ ഈ കുട്ടി പറയുന്നേ, പ്രാവേ ഇങ്ങോട്ട് വായു, ഞാൻ കൂട്ടിനകത്താക്കാന്ന് അല്ലേ. ആ അപ്പം എന്ത് നമ്മൾ ആദ്യം തൊട്ട് പാടുന്നെങ്ങനെയാ, പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം. കിട്ടിയോ, ആ അതേപോലെ എല്ലാവരും നല്ല രസമായിട്ട് ചെയ്യേ. പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം. ഹായ് നല്ല രസമായിട്ട് ചെയ്യണ്ടല്ലോ എല്ലാവരും, ചിരിച്ചിട്ടൊക്കെ ചെയ്യണ്ട കേട്ടോ, ടീച്ചർക്ക് ഇഷ്ടമായി. ഇനി അടുത്ത വരി പഠിക്കാം, പാലും പഴവും പോരെങ്കിൽ. എന്താ ചെയ്യുക, പാലും പഴവും, ഏ പ്രാവ് എന്താ ചെയ്യുക, പാലും പഴമൊക്കെ കഴിക്കുക അല്ലേ. അപ്പോൾ പ്രാവിന് നമ്മൾ എന്താ, ആ കുട്ടി എന്താ പറഞ്ഞേ, പാലും പഴമൊക്കെ കൊടുക്കാം, അത് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ചോറും കറിയൊക്കെ നമ്മൾ കഴിക്കുന്ന പോലെ ചോറും കറിയും തരാമെന്ന് പറഞ്ഞു. ഏ അപ്പം അത് പാടാം നമുക്ക്. ആ
പാലും പഴവും പോരെങ്കിൽ എങ്ങനെയാ? ആ രണ്ട് കൈയുണ്ട് ഇങ്ങനെ. പാലും പഴവും പോരെങ്കിൽ ആയ് നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത വരി എന്താ? ചോറും. ആ ചോറ് നമ്മളെങ്ങനെ കഴിക്കുക? പാത്രത്തിൽ നിന്നല്ലേ. ആ ചോറും കറിയും നൽകിയിടാം. ആ നല്ല രസമായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചർ കൂടെ ഒന്നുകൂടെ ചെയ്യണം കേട്ടോ. നോക്കട്ടെ ടീച്ചർ എല്ലാവരും നല്ല രസമായിട്ട് ചെയ്യണ്ടോന്ന്. പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. ആയ് രസമായിട്ടോ എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചെയ്യാം ചെയ്യാം ആക്ഷൻ സോങ് ചെയ്യാം. ആ പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. മിടുക്കന്മാരും മിടുക്കികളായിട്ട് ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ എന്ത് പാടിയേ? പ്രാവിനെ കുറിച്ചുള്ള ഒരു ആക്ഷൻ സോങ് അല്ലേ. ആ അപ്പം നോക്കിയേ, പ്രാവ് കണ്ടോ? ആ പ്രാവ് നോക്കണം കണ്ടോ. പ്രാവ് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞേ? ആ പ്രാവിന് നമ്മൾ കൂട്ടിനകത്താക്കാന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ പ്രാവിന് എന്തിട്ട് കൊടുക്കാന്ന് നമ്മൾ പറഞ്ഞേ? കൂട്ടിനകത്താക്കുമ്പോ എന്താ പറഞ്ഞേ? ആ പാലും പഴവും കൊടുക്കാന്ന് പറഞ്ഞു അല്ലേ. ആ പാലും പഴവും പോരെങ്കിൽ പിന്നെന്ത് കൊടുക്കാൻ പറഞ്ഞേ? ആ ചോറും കറിയും ഞാൻ നൽകാം. അപ്പോൾ പ്രാവിന് നമ്മൾ എന്തൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു? പാലും പഴവും കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അത് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞേ? ചോറും കറിയും കൊടുക്കാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ടീച്ചറൊപ്പം ആദ്യം തൊട്ട് പാടാം. ടീച്ചർ പാടി പാട്ട് പാടിത്തരണോ, നിങ്ങൾ ചെയ്യണോ ആക്ഷൻസ് ചെയ്യില്ലേ? ആ പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. ആയ് നല്ല രസമായിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പാടി ശരിയാവോ? ആക്ഷൻസ് ചെയ്ത് ശരിയാവോ? ഇല്ല, നമ്മൾ കുറേ കുറേ പ്രാവശ്യം ചെയ്യണം അല്ലേ. ആ എന്നാലല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി കുറേ പ്രാവശ്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം അല്ലേ. അപ്പോൾ ടീച്ചറൊപ്പം ഒന്നുകൂടെ പാടാം. പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. അങ്ങനെ നല്ല രസമായിട്ട് എല്ലാവരും പാടി. ഓക്കെ, അപ്പോൾ എന്ത് നമ്മൾ ഇന്ന് പഠിച്ചേ? ആക്ഷൻ സോങ് ആണ് അല്ലേ. എന്തിനെ കുറിച്ചുള്ള ആക്ഷൻ സോങ്ങാണ് പഠിച്ചേ? പ്രാവിനെ കുറിച്ച്. ഇതേപോലെ വേറൊരു ആക്ഷൻ സോങ്ങും ടീച്ചർ പാടി തന്നു അല്ലേ. ഇല്ലേ, എന്തിനെ കുറിച്ചായിരുന്നു? പൂച്ചയെ കുറിച്ച്. പിന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ വീട്ടിൽ വളർത്തുന്ന പക്ഷീനെ കുറിച്ചാണ് ഇന്ന് പാടി തന്നെ അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ വീട്ടിൽ ഏതൊക്കെ പക്ഷികളെ ഇനി വളർത്തും എന്ന് കണ്ടുപിടിച്ച് ടീച്ചർക്ക് അവയുടെ ഒരു ചെറിയൊരു ആൽബം പോലെ ഉണ്ടാക്കിയിട്ട് ടീച്ചർക്ക് ഫോട്ടോ അയച്ചു തരണം. ഫോട്ടോ അയച്ചില്ലേ എല്ലാവരും? ആ ടീച്ചറെ മക്കള് കുറച്ച് പേരൊക്കെ മടിയന്മാരാണോ എന്നറിയില്ല, എന്നാലും കുറേ പേരൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. ടീച്ചർക്ക് ഇഷ്ടമാണ് മെടുക്കന്മാരായിട്ട് ചെയ്യുന്നത്. ടീച്ചർ വലിയ സ്റ്റാറൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അയച്ചു തരേണ്ടത്. അതേപോലെ ഇവിടുത്തെ അച്ഛന്മാർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ട് ടീച്ചർക്ക് ഫോട്ടോ അയച്ചു തരണം. ഓക്കെ, ബൈ.